ചില കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ ഒരു റിലേ കംപ്ലൈൻ്റ് ആയി, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു 10 റിലേ വേണം ബട്ട് സെയിം മോഡൽ വേണം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്നുണ്ട്, സാറേ സെയിം വേണോ അത് അതിന് ഈക്വലൻ്റ് തന്നാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് മനസ്സിലാവുന്നില്ല, അതായത് ആ സെയിം സാധനം വെച്ചാലേ അവർക്കത് വർക്കാവുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. നമുക്കിന്ന് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. വിഷൻ കൺട്രോൾസിൻ്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ പല ആൾക്കാർക്കും സംശയമാണ്, അവർ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ബ്രാൻഡ് എടുക്കുന്നു, അല്ലെങ്കിൽ സൾസ് എന്ന് പറയുന്ന ബ്രാൻഡ് എടുക്കുന്നു, ഓക്കെ, ഇതിനകത്ത് ഈ റിലേ ആണ് അവർ ആവശ്യപ്പെടുന്നതെന്ന് വിചാരിക്കുക. അപ്പം നമ്മളുടെ അടുത്ത് സപ്പോസ് ഈ MKG2P12 എന്ന് പറയുന്ന മോഡലാണ് ചോദിക്കുന്നത്. സപ്പോസ് നമുക്ക് ഈ മോഡൽ ഇല്ലെങ്കിൽ ബാക്കി ഇതിൻ്റെ കോയിൽ സപ്ലൈയും മറ്റു കാര്യങ്ങളെല്ലാം സെയിം തന്നെ വേണം കേട്ടോ. അതിനകത്ത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സപ്പോസ് സെയിം കോയിൽ സപ്ലൈ 24 വോൾട്ടേജ് DC ആണെങ്കിൽ നമുക്ക് ഈ സെയിം മോഡൽ തന്നെ വെക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം ഇതിനകത്ത് ബേസോട് കൂടിയിട്ട് വാങ്ങണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബേസോട് കൂടിയിട്ട് റിലേ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ഇതാണ്, മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിനെ നമുക്ക് ഇതേപോലെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡിൻ റൈലിൽ നിന്ന് നമുക്ക് അഴിച്ചെടുത്തിട്ട് സെയിം റിലേ നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇത് കണ്ടോ, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട 8 പിൻ ആണ്. നമ്പർ ഓഫ് പിന്ന് ശ്രദ്ധിക്കുക, 8 പിൻ ആണ്. സെയിം ഡയമെൻഷനും ആണെങ്കിൽ നമുക്ക് ഈ മോഡലിന് പകരം വേറൊരു മോഡൽ ഈ സെയിം ബേസിൽ ഫിക്സ് ചെയ്താലും ഒന്നും സംഭവിക്കില്ല, ഇത് വർക്ക് ചെയ്യും. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ ബേസ് ഇതാണല്ലോ, നമ്മൾ ഇത് അടുത്ത ബ്രാൻഡാണ്, കൈസി എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇതും അതായത് 8 പിന്ന് തന്നെയാണ്, സെയിം 8 പിൻ. ഇവിടെ ഉള്ള സൾസറും 8 പിന്നാണ് കണ്ടോ. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ, അത് വേറൊരു ബ്രാൻഡാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ സൾസ് ഈ കൈസി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റിലേ എടുത്തിട്ട് നമുക്ക് ഈ പറഞ്ഞ സൾസറിൻ്റെ ബേസിലേക്ക് ഫിറ്റ് ചെയ്യാം. ഇത് വർക്കാവുമോ എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടോ, സ്യൂട്ടബിളാണ് കണ്ടോ. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഈ നിലവിൽ ഉപയോഗിക്കുന്നത് സൾസറോ ഓമറോണോ അല്ലെങ്കിൽ ഫൈൻഡറോ ഏത് റിലേ ആണെങ്കിലും ആ സെയിം തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഒന്നെങ്കിൽ ഇനി നമുക്ക് അഥവാ ഡൗട്ടാണെന്ന് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ വിത്ത് ബേസോടുകൂടി വാങ്ങിക്കുക. ഇപ്പോൾ ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ വിത്ത് ബേസോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. ആക്ച്വലി ബേസിൻ്റെ റേറ്റ് അറൗണ്ട് ഒരു മേ ബി ഒരു 50 റുപ്പീസോ അല്ലെങ്കിൽ ഒരു 100 റുപ്പീസിനുള്ളിലൊക്കെ ഉണ്ടാവും, ഡിപ്പെൻഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ വാങ്ങിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം വയറിംഗ് ഡയഗ്രാമും ആണ് ഇതിനകത്ത്. ഇപ്പോൾ നമ്മൾ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ സെയിം തന്നെയാണ്, കോയിൽ സപ്ലൈയും കാര്യങ്ങളും എല്ലാം എക്സാക്ട്ലി 1-to-1 സെയിം ആണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കോയിൽ സപ്ലൈയും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം കേട്ടോ, ഞാനത് ഇപ്പോൾ പറയുന്നില്ല. പിന്നെ അതേപോലെ ഇവിടെ ഉള്ള നമ്പേഴ്സും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ അനുസരിച്ചിട്ട് നമ്മൾ അതേപോലെ അങ്ങ് വയറിംഗ് ചെയ്താൽ മതി, മനസ്സിലായോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്തൊരു റിലേ മാറ്റി വയ്ക്കുന്നതിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് ഏത് ബ്രാൻഡാണോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ചിലപ്പോൾ നിർത്തിപ്പോയിട്ടുള്ള ഒരു റിലേ മോഡലൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അതിനകത്ത് വീണ്ടും സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നിലവിൽ കിട്ടുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ റിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനകത്ത് യാതൊരു പ്രോബ്ലം നിങ്ങളുടെ പാനലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മാനുഫാക്ചറിങ്ങിനെയോ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ അത് നടന്നോളും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധ പ്രോബ്ലം വരില്ല. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ 11 പിന്നാണോ, നമ്പർ ഓഫ് പിന്ന് മാത്രം ശ്രദ്ധിക്കുക. ഇത് ഓംറൗണ്ടാണ്, ഓംറൗണ്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. ഇത് വന്നിട്ട് 8 പിന്നാണ്. ഓക്കെ, 8 പിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസാണിത്. ഇനി ഇതേ തന്നെ നമുക്ക് ഇവിടെ 11 പിന്നിൻ്റെ ഓംറൗണ്ടുണ്ട് കണ്ടോ. ഇത് വന്നിട്ട് നമുക്ക് ഇതിന് സ്യൂട്ടബിൾ അല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ 11 പിൻ വാങ്ങിച്ചിട്ട് 8 പിന്നകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വർക്കാവില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത് മോഡലാണ് ഏത് ബേസാണെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അഥവാ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ വിത്ത് ബേസോട് കൂടി ആവശ്യപ്പെടുക. ബേസിന് ചെറിയൊരു നിസ്സാര എമൗണ്ടേ വരുള്ളൂ, അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ തന്നെ നിലവിലുള്ള ബേസിനെ അഴിച്ചു മാറ്റാം. ബേസ് അഴിച്ചു മാറ്റാൻ വലിയ പ്രശ്നമൊന്നുമില്ല, കണ്ടില്ലേ, ഇത് ഡിൻ റെയിൽ മൗണ്ടാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ഡിൻ റെയിൽ നിന്ന് അഴിച്ചിട്ട് നമ്മൾ സെറ്റോട് കൂടി തന്നെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ റിലേ തരുന്ന ആൾ തന്നെ ബേസും തരുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. വയറിംഗ് അതേപോലെ തന്നെ അങ്ങ് റീപ്ലേസ് ചെയ്യുക. വയറിംഗ് ഡയഗ്രാം ഈ റിലേൻ്റെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവും, എക്സിസ്റ്റിംഗ്ലി ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ റിലേൻ്റെ വയറിംഗ് അതുപോലെ തന്നെ അങ്ങ് കണക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഈ സപ്ലയർ തന്നെ
നിങ്ങളെ സഹായിക്കും ഇതിനകത്ത് എങ്ങനെയാണ് വയറിംഗ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ കസ്റ്റമർക്ക് അതിൻ്റെ വയറിംഗ് ഡയഗ്രാം എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് ആ ഓൺലൈൻ സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു റിലേ മാറ്റി വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ട് ഇപ്പോൾ റിലേസിൻ്റെ ഒരു മാർക്കറ്റിലൊക്കെ പലതരത്തിലുള്ള റിലേസ് ഓൾറെഡി മാർക്കറ്റിലുണ്ട്. അതായത് പല കളറിൽ പല സൈസിൽ പല മോഡലിൽ പല പിന്നുകളിലൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു റിലേ സെലക്ട് ചെയ്യുക. അതിനകത്ത് പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എക്സിസ്റ്റിംഗിൽ ഒരു റിലേ ഉപയോഗിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അത് തന്നെ ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗൈഡ്ലൈൻ തരാൻ പറ്റും ഏതാണ് നല്ലത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്ലിം റിലേ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിൽ നമുക്കൊരു നാല് റിലേ നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ അത്രയും നമുക്ക് സൈസ് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി അപ്ഡേറ്റ് ഈ റിലേസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ഞങ്ങളതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ കിട്ടുന്നതായിരിക്കും. എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സോ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. താങ്ക് യു.